ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിളായിട്ട് ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല കുറച്ച് ചെമ്മീൻ കിട്ടി. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് നമ്മുടെയൊക്കെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കുക. പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം കേട്ടോ. ഞാനിതൊന്ന് പുരട്ടി വെച്ചതിന് ശേഷമാണ്, ഞാനിവിടെ അപ്പുറത്ത് അരച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. പുരട്ടി വെച്ചതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടില്ലല്ലോ എന്ന് തോന്നി. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പുറത്ത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി. അപ്പോഴാണ് പുരട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനൊരു അരമണിക്കൂറോളം മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വേണമെങ്കിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഓരോ ചെമ്മീനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞു, നമുക്കൊരു 5 മിനിറ്റ് ആക്കിയിട്ട് പിന്നെ അടുത്ത സൈഡും കൂടെ മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനിന് അധികം വേവില്ല എന്നൊക്കെയാണ് പറയുക, പക്ഷേ എനിക്കെന്തോ ഞാൻ നന്നായിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലാസ്റ്റ് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മളൊന്നും ഒന്നും ചേർത്തിട്ടും ഒന്നും ഇതാക്കിയിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ബൈ.